കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ഇപ്രകാരം ദൈവവചന പഠനത്തിനായിട്ട് ചേർന്നു വരിക. കർത്താവ് നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിക്കാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 23 മുതലുള്ളതായ വാക്യങ്ങളാണ് ഇന്ന് നാം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മോശയുടെ കാലഘട്ടത്തെ വിശ്വാസത്തെ കുറിച്ചാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. മോശയാണ് ഈ 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. ഏറ്റവും കൂടുതൽ വിശദീകരണവും മോശയെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് അബ്രഹാമിനെ കുറിച്ചായിരുന്നു. അതുപോലെ ഇന്ന് മോശയുടെ കാലഘട്ടം അഥവാ മോശ മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കനാൻ ദേശത്തേക്ക് എത്തിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഉള്ളതായ ഒരു വിശദീകരണം 31 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം നമുക്ക് ഇന്ന് ശ്രദ്ധയോടെ പഠിക്കാം. 11-ാം അധ്യായത്തെ നമ്മൾ പ്രധാനമായും 5 തിരിച്ചത്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണം കണ്ടു. എന്താണ് വിശ്വാസം? 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഹാബേല്, ഹാനോക്ക് തുടങ്ങിയവരുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ഹാബേല്, ഹാനോക്ക്, നോഹ തുടങ്ങിയവരുടെ ഒക്കെ വിശ്വാസത്തെ കുറിച്ച് കണ്ടു. പിന്നീട് 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനി നമ്മൾ 23 മുതലുള്ളതായ വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 31 വരെയുള്ള വാക്യങ്ങൾ മാത്രം ഇന്ന് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 40 വരെയുള്ള 9 വാക്യങ്ങളും കൂടെ വേണമെങ്കിൽ നമുക്ക് ഓടിച്ചു തീർക്കാം, പക്ഷെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗം പഠിക്കാം. 23-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഇവിടെ മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. പെട്ടെന്നൊരു ക്വിസ് നടത്തിയാൽ എത്ര പേർക്ക് അറിയാം മോശയുടെ മാതാപിതാക്കളുടെ പേർ? വളരെ കുറച്ചു പേർക്ക് അറിയാൻ സാധ്യതയുള്ളതാണ് എന്റെ വിചാരം. അമ്രാമും യോഖേബേദും നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അമ്രാമിന്റെയും യോഖേബേദിന്റെയും വിശ്വാസത്തെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. വാസ്തവത്തിൽ ഈ 23 മുതലുള്ള വാക്യങ്ങളിലാണ് വിശ്വാസത്തിന് വേണ്ടി വലിയ കഷ്ടങ്ങൾ സഹിച്ച, വലിയ ത്യാഗങ്ങൾ സഹിച്ച വിശ്വാസ വീരന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഹാബേല് വിശ്വാസത്തിന് വേണ്ടി മരിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഇവിടം മുതലുള്ള എല്ലാ വിശ്വാസ വീരന്മാരും അവർ വളരെ റിസ്ക് എടുത്ത് വിശ്വാസത്തിൽ നിലനിന്നവരാണ് എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇവിടെ മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. 2 വ്യാഖ്യാനങ്ങളാണ് ആ സുന്ദരൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് 2 വ്യാഖ്യാനങ്ങൾ അതേക്കുറിച്ചുണ്ട്. 1-ാമത്തെ വ്യാഖ്യാനം ജോസിഫസ് തന്റെ കമന്ററിയിൽ ചരിത്രത്തിൽ യഹൂദ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ അവിടെ എഴുതിയത് മോശ അസാധാരണ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന്. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം എഴുതിയ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഒരു യഹൂദ പാരമ്പര്യത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, അങ്ങനെ ആ വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സുന്ദരനായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു, അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അപ്പോൾ മുഖ സൗന്ദര്യം, ശരീരം കൊണ്ടുള്ള സൗന്ദര്യമാണ് അത് എന്നുള്ളത് ആ ഒരു വ്യാഖ്യാനത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോഴും മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മോശ ജനിച്ചു ദിവ്യ സുന്ദരനായിരുന്നു, അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി
എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് സുന്ദരൻ എന്നുള്ളതിന് ഒരു വ്യാഖ്യാനം ആ മുഖ സൗന്ദര്യത്തെ കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമതും മറ്റൊരു വ്യാഖ്യാനം കൂടി അതിനുണ്ട്. ദൈവത്തിന് തന്റെ മകനെ കുറിച്ച് പ്രത്യേക പദ്ധതി ഉണ്ടെന്ന് മോശയുടെ മാതാപിതാക്കളായ അമ്രാമും യോക്കേബേദും തിരിച്ചറിഞ്ഞിരുന്നു എന്ന് ഒരു വ്യാഖ്യാനമാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. നമ്മൾ ഈ അപ്പോസ്തോല പ്രവർത്തികൾ 7:20 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദിവ്യ സുന്ദരനായിരുന്നു. കാരണം അവൻ ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് എങ്ങനെയോ തങ്ങളുടെ മകൻ അടിമത്തത്തിൽ ഇരിക്കുന്ന ഈ ഇസ്രായേൽ ജനത്തിന് മിസ്രൈമിൽ നിന്നും വിടുവിക്കേണ്ടവനാണ് എന്ന് ഒരർത്ഥം അവർ ചിന്തിച്ചിരുന്നു എന്നാണ് അതിനെക്കുറിച്ചുള്ളതായ രണ്ടാമത്തെ വ്യാഖ്യാനം. എന്തു തന്നെയാണെങ്കിലും വിശ്വാസത്തോടുകൂടി അവർ ചെയ്തൊരു പ്രവൃത്തി എന്താണ്? വിശ്വാസത്താൽ രാജകൽപ്പനയ്ക്കെതിരായിട്ടൊരു നിലപാടെടുക്കാനായിട്ട് അമ്രാമിനും യോക്കേബേദിനും സാധിച്ചു. കാരണം എന്താണ്? രാജകൽപ്പന പുറപ്പാട് പുസ്തകം 1:22 പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. നമുക്കറിയാം, രണ്ട് സൂതികർമ്മിണികളോട് വയറ്റാട്ടികളോട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയാൻ പറഞ്ഞു. പക്ഷെ അവർ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് അവർ കൊന്നുകളഞ്ഞില്ല. ഫറവ ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ഇവര് പ്രസവിച്ചൊക്കെ കഴിയും, ഞങ്ങൾക്ക് ഒന്നുകളയാൻ പറ്റുന്നില്ല. ഫറവ അവസാനം പറഞ്ഞു, ആൺകുട്ടികളെയൊക്കെ നദിയിൽ ഇട്ട് കളയണം, ആൺകുഞ്ഞുങ്ങളെ ഒന്നിനെയും ഇസ്രായേൽക്കാരിൽ ഒന്നിനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു. എന്നാൽ അമ്രാമും യോക്കേബേദും എന്ത് ചെയ്യുന്നറിയാമോ? അവര് ഈ ദൈവത്തിൽ വിശ്വസിച്ചു. രാജാവിന്റെ കൽപ്പനയ്ക്കെതിരായിട്ട് അവര് ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് എബ്രായ ലേഖനകർത്താവ് നമ്മെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ എബ്രായ ലേഖനം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നതിനെ ഒരു ഈസി ഗോയിങ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വിചാരിച്ച് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്ന് മാത്രമല്ല, അവൻ ഡ്രിഫ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. പതുക്കെ 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 വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ഒരു ആത്മീയ ജീവിതത്തിൽ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് പോയി, ജീവിതത്തിൽ വലഞ്ഞുപോയ ലോത്തിനെ പോലെ ആയി പോകാൻ സാധ്യതയുണ്ട്. വിശ്വാസത്തിൽ എതിർപ്പുകളുണ്ട്. രാജകൽപ്പനയ്ക്കെതിരായ ഒരു നിലപാടാണ് അമ്രാമും യോക്കേബേദും എടുത്തത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസ ജീവിതം എപ്പോഴും അങ്ങനെയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 5:29 പത്രോസും ശേഷം അപ്പോസ്തോലന്മാരും പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. പലപ്പോഴും മനുഷ്യന്റെ കൽപ്പനകൾ, മനുഷ്യന്റെ ആലോചനകൾ, മനുഷ്യന്റെ അഭിപ്രായങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഓ, വിശ്വാസത്തിന് വേണ്ടി ഇത്രയും വലിയ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ പത്രോസും അപ്പോസ്തോലന്മാരും പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസം വില കൊടുക്കണം, വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കണം. ഇവിടെ പേര് പോലും എഴുതിയിട്ടില്ല ഈ വാക്യങ്ങളിൽ മോശയുടെ മാതാപിതാക്കളുടെ, പക്ഷേ അവര് വിശ്വാസത്താൽ ചെയ്ത കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിശ്വാസത്തിന് വേണ്ടി ഈ ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് കഴിയുമോ? വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കാൻ നമുക്ക് കഴിയുമോ? വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ നമുക്ക് കഴിയുമോ? മോശയുടെ മാതാപിതാക്കൾ അടിമകളായി കഴിയുന്ന ദേശത്ത് അവരാ റിസ്ക് എടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. രണ്ടാമതായി മോശയെക്കുറിച്ച് നമുക്ക് വായിക്കാം. 11:24-28 മോശയുടെ വിശ്വാസത്തെ കുറിച്ചാ വായിക്കുന്നു. വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശയുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി
ഈ മിസ്രയീമിലെ സുഖസൗകര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ മിസ്രയീം ആ കാലഘട്ടത്തിലെ ഒരു അമേരിക്കയാണെന്ന് പറയാം. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാവരും അത്രയും പ്രിയപ്പെടുന്നില്ല. അമേരിക്കയേക്കാൾ സമ്പന്നമായ രാജ്യങ്ങളൊക്കെ ഇപ്പോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സുഖ സമൃദ്ധികളും നിറഞ്ഞ ഒരു രാജ്യം. അവിടെ എന്തിനും ഏതിനും എല്ലാ സൗകര്യങ്ങളും ഉള്ളതായ ഒരു രാജ്യം, അങ്ങനെ ഒരു സ്ഥലമാണ് ആ കാലഘട്ടത്തിലെ ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മോശ വളർന്നത്. അപ്പോൾ മോശ വിശ്വാസത്താൽ ചെയ്ത ഒരു വലിയ കാര്യം എന്താണ്? ഈ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാനായിട്ട് മോശ തെരഞ്ഞെടുത്തു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എടുത്തോളം കാലം നമുക്ക് രണ്ട് ഗ്രൂപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്ന, പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു വിശ്വസ്തരായ സാക്ഷികളുടെ സമൂഹം. മറ്റൊരു വശത്ത് വിശ്വാസത്തിന്റെ കൂടെ നടക്കുകയും പക്ഷേ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുകയും ചെയ്യാത്ത വേറൊരു സമൂഹം. എന്ന് പറഞ്ഞാൽ ചെലവില്ലാത്ത വിശ്വാസമാണ് ഒരു കൂട്ടർക്ക്, വേറൊരു കൂട്ടർക്ക് ജീവൻ പണയം വെക്കുന്നതാണ് വിശ്വാസത്തിന്റെ മാർഗം. മോശയുടെ മുമ്പിൽ അങ്ങനെ ഒരു വഴിയാണ്. മോശയ്ക്ക് അറിയാം താനൊരു എബ്രായനാണെന്നല്ലേ. നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം 2 അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ മോശയെ ഒരു ഞാങ്ങണകൾക്കിടയിലേക്ക് ഒരു ചെറിയ തൊട്ടിയിലാക്കി ഇട്ടിരിക്കുകയാണ്. ഫറവോന്റെ പുത്രി ആ ഞാങ്ങണയിൽ നിന്നുള്ള ഇടയിൽ നിന്ന് മോശയെ എടുത്തു. അപ്പോഴാണ് ഈ മോശയുടെ സഹോദരി അവിടെ വന്നിട്ട് പറയാണ്, ഈ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്താൻ ഞാനൊരു സ്ത്രീയെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് മോശയുടെ അമ്മയുടെ അടുക്കിലേക്ക് തന്നെ കൊണ്ടുപോയത്. അങ്ങനെ മോശയുടെ അമ്മ തന്നെ മോശയെ വളർത്തി. സ്വാഭാവികമായും മോശയുടെ അമ്മ മോശയോട് പറയേണ്ടതൊക്കെ പറഞ്ഞു കാണും. ഈ മോശ വളർന്ന ശേഷം ഫറവോന്റെ എന്ന് പറഞ്ഞാൽ ഒരു പാല് കൂടി മാറുന്ന പ്രായമൊക്കെ വരെ, ഇന്നത്തെക്കാളൊക്കെ 1-2 കൂടിയൊക്കെ പാല് കൊടുക്കുമെന്ന് കരുത, ആ സമയത്തിനുള്ളിൽ മോശയ്ക്ക് പകരേണ്ട കാര്യങ്ങളെല്ലാം പകർന്നു കൊടുത്തു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഈ ഫറവോന്റെ പുത്രി അവന് മോശ എന്ന് പേരിട്ടു. മോശയ്ക്ക് അറിയാം വളർത്തുന്നത് ഫറവോന്റെ പുത്രിയ, പക്ഷെ മോശയുടെ ഉള്ളിൽ ഒരു കാര്യം അറിയാം, ഞാനൊരു എബ്രായ ബാലനാണ്, ഞാനൊരു എബ്രായനാണ്. എന്നിട്ട് 11 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രയീമ്യൻ അടിക്കുന്നത് കണ്ടു. അവിടെ മോശ ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് ജീവിക്കുമ്പോൾ അവൻ അറിയാം ഞാനൊരു എബ്രായനാണ്, എബ്രായരാണ് എന്റെ സഹോദരന്മാർ. 11 വാക്യത്തിൽ പറയുന്നതാണ് അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു അവരുടെ ഭാരമുള്ള വേല നോക്കി, അയ്യോ എന്റെ സഹോദരന്മാർ അടിമകളാണല്ലോ, ഇവരുടെ കൂട്ടുകൂടിയാൽ ശരിയാവില്ല എന്നല്ല മോശ ചിന്തിച്ചത്. മോശ ചിന്തിച്ചത് അങ്ങനല്ല. ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു, ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം വന്നു. കഷ്ടം അനുഭവിക്കുവാൻ എബ്രായരോടുകൂടെ, യഹൂ ഇസ്രായേൽക്കാരോടുകൂടെ, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാനായിട്ട് മോശ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. 12 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രയീമിനെ അടിച്ചു കൊന്നു മണലിൽ മറവ് ചെയ്തു. നമുക്ക് തോന്നും ഒരുപക്ഷെ മോശ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയത് പേടിത്തൊണ്ടനാ. ശരിയാ, പേടി ഉണ്ടാകുമല്ലോ. പക്ഷേ മോശ ഒരു കാര്യം ചെയ്തു, ഞാൻ ആരുടെ വശത്ത് നിൽക്കേണ്ടവനാണെന്നുള്ള ഒരു കാര്യം അവൻ വിശ്വാസത്താൽ തെളിയിച്ചു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു നിലപാട് എടുക്കാൻ കഴിയണം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിലപാടുകളാണ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. മോശ ഒരു തീരുമാനമെടുത്തു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അടുത്ത വാക്കെന്താണ്? തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പാണ് ക്രിസ്തീയ ജീവിതം.
ആ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്രയാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ ഓരോ തീരുമാനങ്ങളിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. ഒന്നുകിൽ ദൈവജനത്തോടുകൂടെ, അത് കഷ്ടം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട്. ഏത് തെരഞ്ഞെടുക്കും? നമുക്ക് ഇഷ്ടം ഏതാണെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലെ. 25, 26, 27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടും നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. മോശ എന്തൊക്കെ നോക്കിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നു നിരസിച്ചു. ആ ഒരു തീരുമാനം, ഞാൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു പദവിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആരുടെ കൂടെ ചേരുകയാണ്? ദൈവജനത്തോടുകൂടെ ചേരുകയാണ്. ക്രിസ്തുവിന്റെ നിന്ന, മിസ്രയീമിലെ നിക്ഷേപങ്ങളുടെ നടുവിൽ നിശ്ചയിച്ചെടുത്ത തീരുമാനം കണ്ടോ? മിസ്രയീമിലെ നിക്ഷേപം വേണ്ട, ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിന്നയാണ് വലിയ ധനം. ഈ ധനം എത്ര പേര് തിരഞ്ഞെടുക്കും? നമുക്കെല്ലാം ഇഷ്ടം നിശ്ചയമായും ഇല്ലേ. ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം നമുക്ക് മിസ്രയീമിലെ നിക്ഷേപങ്ങളോടൊരു ആസക്തിയും ഒരു പ്രതിപത്തിയും ഒക്കെ ഉണ്ടോ? പക്ഷെ മനഃപൂർവമായി മോശൊരു തെരഞ്ഞെടുപ്പ് നടത്തി, അതുകൊണ്ടാണ് ഇതിവിടെ എഴുതിയത് ഇല്ലേ. എല്ലാവരും ക്രിസ്തുവിന്റെ നിന്നയായിരുന്നു തെരഞ്ഞെടുക്കുന്നതെങ്കിലോ? പ്രിയപ്പെട്ട ദൈവം, ഇതിലെ നിന്നെ കുറിച്ച് നിന്റെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം, നീ ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് നിന്റെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. 27 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ. കണ്ടോ, ഉറച്ചു നിന്നു. ആ വാക്കുകളൊക്കെ എനിക്ക് ഒത്തിരി വിശദീകരിക്കണമെന്നുണ്ട്. പ്രസംഗമല്ലല്ലോ, ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ കണ്ടമാനം അങ്ങ് വിശദീകരിക്കാം. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോയി. മോശ എന്തൊക്കെ വിട്ടേച്ചു പോയി! എത്ര വലിയൊരു ഡിസിഷനാ മോശ എടുത്തത്! മോശ നഷ്ടപ്പെടുത്തിയത് എന്തൊക്കെയാണ് നോക്കിയാട്ടെ. പാപത്തിന്റെ സുഖം മോശ നഷ്ടപ്പെടുത്തി. 2, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവി മോശ നഷ്ടപ്പെടുത്തി. 3, മിസ്രയീമിലെ നിക്ഷേപങ്ങൾ മോശ നഷ്ടപ്പെടുത്തി. 4, രാജാവിന്റെ പ്രീതി, അവിടെ കോപമെന്നാണ് ഞാൻ എഴുതി വെച്ചത്, രാജാവിന്റെ പ്രീതി നഷ്ടപ്പെടുത്തി. ഈ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാവുമ്പോ രാജാവിന് ഒരു വലിയ കാര്യമായിരുന്നിരിക്കണം മോശയെ. പക്ഷെ ഈ മോശ എന്ന ആ ചെറുപ്പക്കാരൻ, 40 വയസ്സുകാരൻ, അവനൊരു തീരുമാനമെടുത്തു. എനിക്ക് പാപത്തിന്റെ സുഖമല്ല വലുത്, എനിക്ക് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവി അല്ല വലുത്, മിസ്രയീമിലെ നിക്ഷേപങ്ങളല്ല എനിക്ക് വലുത്, രാജാവിന്റെ പ്രീതിയുമല്ല എനിക്ക് വലുത്. എനിക്ക് വലുത് എന്താണെന്നറിയാം? ദൈവജനത്തോടുകൂടെ നിൽക്കുന്നതാണ് വലുത്. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പരിഹാസവും നിന്ദയുമാണ് വലിയ ധനം. ഇതൊരു വലിയ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് വിശ്വാസം വളരെ ആവശ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ ദിവസവും നടത്തണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ജീവിതം, രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് എങ്ങനെ അറിയാം? അവൻ ഈ മോശയെ പോലെ തെരഞ്ഞെടുക്കും. ഇനി അല്ലാതെ എന്തെങ്കിലും ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ല കർത്താവെ ഞാൻ മടങ്ങി വരുന്നെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു വരും. പാപത്തിന്റെ സുഖം വേണ്ട, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവി വേണ്ട. ഏതോ ഒരു ദൈവദാസൻ പറഞ്ഞേ, മിസ്രയീമിലെ ഫറവോയുടെ കസേരയേക്കാൾ വലുത് ഇസ്രായേൽ ജനത്തിലെ അടിമകളിൽ എളിയവനായിട്ടിരിക്കുന്നതാണ്. വേറൊരു വാക്കുണ്ട്, നീറോയുടെ കുതിരയായിരിക്കുന്നതിനേക്കാൾ യേശുവിന്റെ കഴുതയായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു ദൈവദാസൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റാ.
നീറോ ചക്രവർത്തിയുടെ കുതിരയായിരിക്കുന്നതിനേക്കാൾ യേശു ക്രിസ്തുവിന്റെ കഴുതിയായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇന്ന് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടത്. നമുക്കെല്ലാം നീറോയുടെ കസേരയും നീറോയുടെ വലതുവശത്ത് ഇരിക്കാനുമാണ് നമുക്ക് ഇഷ്ടം. ദൈവ ഇതിലെ വിശ്വാസത്തിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുന്ന മോശ നമ്മെ ഇന്ന് വെല്ലുവിളിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഈ വചനം എത്ര വിതച്ചാലും വചനം വീണും മുളച്ചു, പക്ഷേ ആ വചനം ഫലം കായ്ക്കാത്ത ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു. എന്താണ് അവിടെ പറയുന്നതെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിത്തീരുന്നതാകും. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെടുന്ന വചനം എന്താ അവിടെ സംഭവിക്കുന്നത്? ഉപജീവന ചിന്തകൾ, സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ, കസേരകളെ കുറിച്ചുള്ള ചിന്തകൾ, ആളുകൾ എന്നെ കുറിച്ച് എന്തു പറയുമെന്ന ചിന്തകൾ, ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഞെരുക്കിയിട്ട് ആ വചനം ഫലം കായ്ക്കാതെ ഫലമില്ലാത്ത ഒരു മണ്ണായി മാറും. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, Luke 14:33, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഈ പാപത്തിന്റെ സുഖവും ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന പദവിയും മിസ്രയീമിലെ നിക്ഷേപങ്ങളും രാജാവിന്റെ പ്രീതിയും നാട്ടുകാരുടെ അഭിപ്രായവും ഒക്കെ അവരുടെ ഇഷ്ടവും ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരുവന് യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. എത്ര ശക്തമായിട്ടാ യേശു കർത്താവ് അത് പറഞ്ഞത്. ഇനി ഈ ലോകത്ത് അങ്ങനെ ആരും ഇല്ലെങ്കിലും എനിക്ക് ശിഷ്യന്മാര് വേണ്ട. യേശു പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ. അയ്യോ, എന്റെ സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടുതലാ, ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് റിക്രൂട്ട് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല, എന്നാ സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറച്ചേക്കാമെന്ന് യേശു ഒരിക്കലും പറയില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ യോഗത്തിനാരും വരില്ല, എന്നാ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് പറയാം. യേശു അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ആള് വരാൻ വേണ്ടി യേശു കഥ ചേർത്ത് പറഞ്ഞില്ല, സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് എന്താ പറഞ്ഞത്? 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കും. പൗലോസിനെ പോലെ നമുക്കൊന്നും ഇത്രമാത്രം ലാഭങ്ങളില്ല. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ ഇല്ലേ, പൗലോസിന്റെ ലിസ്റ്റ് വായിച്ചാൽ അവിടെ പൗലോസ് എല്ലാ കാര്യമൊന്നും പറഞ്ഞിട്ടുമില്ല. യഹൂദ മതത്തെ കുറിച്ചുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പൗലോസിന്റെ റോമാ പൗരത്വത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആളുകൾ പൗലോസിന് ജന്മനാ റോമൻ പൗരത്വം ഉണ്ടെന്ന് കേട്ടപ്പോ അത്ഭുതത്തോടെയാ നോക്കിയത്. പലരും കാശു കൊടുത്ത് മേടിച്ച പൗരത്വം പൗലോസിന് ജന്മനാ ഉണ്ട്. പക്ഷെ ഇതിനേക്കാളെല്ലാം ഇതിനെയൊക്കെ ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ലാഭമായിരുന്നൊക്കെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ പിൻപറ്റുവാൻ ഒരു തീരുമാനമുണ്ട്. മോശയെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 1, വിശ്വാസം. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരും. കഷ്ടത, നിന്ന, രാജാവിന്റെ കോപം അല്ലേ, ഇതൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരും. പക്ഷെ ഇതിനെയൊക്കെ മറികടക്കാൻ, ചാടിക്കടക്കാൻ നമ്മെ സഹായിക്കുന്ന 1-ാമത്തെ ഘടകം നമ്മുടെ വിശ്വാസമാണ്. എന്താ മോശ വിശ്വസിച്ചത്? ഈ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിച്ചാലും എനിക്ക് അനുഗ്രഹം ദൈവജനത്തിന്റെ കൂടെ നിൽക്കുന്നതാണ്. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവി കിട്ടിയില്ലെങ്കിലും ദൈവജനത്തിന്റെ കൂടെ നിന്ന് സഹിക്കുന്നതാണ്. മിശ്രയീമിലെ നിക്ഷേപം ഒന്നും കിട്ടിയില്ലെങ്കിലും ദരിദ്രനാരായണനായി ജീവിച്ചാലും ക്രിസ്തുവിനെ സേവിക്കുന്നതാണ്. രാജാവിന്റെ കോപം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രീതി ഉണ്ടെങ്കിൽ അതാണ് വലുതെന്ന് വിശ്വസിക്കുന്നതാണ് മോശയെ ഈ തീരുമാനമെടുക്കാൻ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാവാത്തത്?
കാരണം നമുക്ക് ഇങ്ങനൊരു ബോധ്യമില്ല. രണ്ടാമത്തെ ഘടകം പ്രതിഫലം നോക്കിയത് കൊണ്ട്. മോശ ഈ ഈ ക്രിസ്തീയ ജീവിതത്തെ നോക്കി കാണുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന 70 ഏറെയായാൽ 80 ഇനി കൊറിയക്കാരുടെ ഒക്കെ രീതിയിലാണെങ്കിൽ അവർ 120 വയസ്സ് വരെയൊക്കെ ജീവിക്കും. ജപ്പാൻകാരൊക്കെ അങ്ങനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ദീർഘായുസുള്ളവർ കൊറിയക്കാരാണല്ലോ. 120 വയസ്സ് വരെ ജീവിക്കുന്നവരാണ് പലരും കൊറിയർ. 110 വയസ്സൊക്കെ. എന്നാലും 110 വയസ്സിനകത്ത് എന്ത് കിട്ടുമെന്നല്ല മോശ നോക്കിയത്. അവൻ പ്രതിഫലം നോക്കി. ആ പ്രതിഫലം ഈ ഭൂമിയിലുള്ളതല്ല, നിത്യതയിലെ പ്രതിഫലത്തിലേക്ക് ആ മോശ നോക്കിയത്. പ്രിയപ്പെട്ടവരെ, നിത്യതയിലെ പ്രതിഫലം നോക്കിയപ്പോൾ മോശയ്ക്ക് മനസ്സിലായി ഈ മിസ്രയീമിലെ നിക്ഷേപങ്ങളൊക്കെ നോക്കിയിരുന്നാൽ നിത്യതയിലെ പ്രതിഫലമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. ഈ ഭൂമിയിലെ കസേര നോക്കിയിരുന്നാൽ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവി നോക്കിയിരുന്നാൽ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിത്യതയുടെ പ്രതിഫലമാണ്. ഇതൊക്കെ സാരമില്ലെന്ന് വിചാരിച്ചാൽ നിത്യതയിലെ പ്രതിഫലം എനിക്ക് കിട്ടും. നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? അതിന് വിശ്വാസം വേണം. കാരണം ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരായി ജീവിക്കുകയുള്ളു. മരണത്തിനപ്പുറത്ത് നിത്യതയുടെ പ്രതിഫലം നോക്കിയാൽ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വലിയ നന്മകളെ പ്രാപിക്കുവാനായിട്ട് കഴിയും. 3, പൗലോസിൻ മോശയുടെ മുൻഗണന, പ്രയോറിറ്റി. മോശ എപ്പോഴും എന്തിനാ മുൻഗണന കൊടുത്തത്? അവിടെ ചില വാക്കുകൾ കണ്ടോ? തൽക്കാല ഭോഗത്തെക്കാളും, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാളും മോശയ്ക്കറിയാം ഏതിനാ മുൻഗണന കൊടുക്കേണ്ടത്. 4, വിശ്വാസ സ്ഥിരത. രാജാവിന്റെ കോപം ഉണ്ടായപ്പോഴും അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? 27 വാക്യത്തിൽ, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ. അയ്യോ, രാജാവ് കോപിച്ചു, ചെന്ന് മാപ്പ് പറഞ്ഞ് ക്ഷമിക്കണേന്നും പറഞ്ഞ് കാല് സാഷ്ടാംഗം വീണ് സോറിയും പറഞ്ഞ് തിരിച്ചു കൊട്ടാരത്തിൽ കയറുകയല്ല, ഞാൻ ദൈവജനത്തോടുകൂടെ നിൽക്കും. അത് രാജാവ് കോപിച്ചാലും ശരി, കഷ്ടം അനുഭവിച്ചാലും ശരി, നിന്ന് സഹിച്ചാലും ശരി, കഷ്ടതയും പദവികളും ഒക്കെ, പദവികൾ നഷ്ടപ്പെട്ടാലും ശരി, കഷ്ടത വന്നാലും ശരി, ഐ വിൽ സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. മോശയെ സഹായിച്ചത് ഈ സ്ഥിരതയാണ്. ഇന്ന് നമുക്ക് ഉണ്ടാകേണ്ടത് ഈ വിശ്വാസ സ്ഥിരതയാണ്. ആർ യു റെഡി ഫോർ ദാറ്റ്? അങ്ങനെ വിശ്വാസ സ്ഥിരതയിൽ മുന്നോട്ട് പോകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്, എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വാറൻ WBSB എഴുതിയ ഒരു സ്റ്റേറ്റ്മെന്റ്, ഡോണ്ട് ലിവ് ഫോർ വാട്ട് ദ വേൾഡ് വിൽ പ്രോമിസ് യു ടുഡേ, ലിവ് ഫോർ വാട്ട് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് യു ഇൻ ദ ഫ്യൂച്ചർ. ഈ ലോകത്ത് ഇന്ന് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ജീവിക്കരുത്. നാം എന്തിനു വേണ്ടി ജീവിക്കണം? ഭാവിയിൽ ദൈവം നമുക്ക് തര വാഗ്ദത്തം ചെയ്തതിനു വേണ്ടി ജീവിക്കണം. പ്രതിഫലം നോക്കിയതുകൊണ്ട് മോശ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകാം. അടുത്ത വാക്യം 28, 29, 30 വാക്യങ്ങൾ. ഇവിടെ മുതല് ഈ നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ഇവിടെ മുതൽ ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു കുറച്ചുകൂടെ ഇതുവരെ വ്യക്തികളെ കുറിച്ച് പറഞ്ഞു വിശദമായിട്ടൊക്കെ പറഞ്ഞു വന്നെങ്കിൽ ഇവിടെ മുതൽ വ്യക്തികളെ കുറിച്ച് അധികം വിശദീകരണങ്ങളും പഠിപ്പിക്കലുകളും വിശദാംശങ്ങളും കാണാൻ കഴിയുന്നില്ല. കുറച്ചുകൂടെ സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത്, ഇവൻസ് പറഞ്ഞു പോവുകയാണ്. എബ്രായർ 11:28 പെസഹ ആചരിച്ചതിനെ കുറിച്ച് പറയുക, വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ 7 ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ വീണു. ഈ പെസഹ ആചരിക്കണമെങ്കിൽ
അവർക്ക് മൂന്ന് വിശ്വാസങ്ങൾ വേണം. എന്തൊക്കെയാ അവർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാ പെസഹ. ദൈവം ഒരു സംഹാര ദൂതനെ അയച്ച് സംഹരിക്കുമെന്നുള്ളത് ഇസ്രായേൽ മക്കൾ അതുവരെ കണ്ടിട്ടില്ല. കന്മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ട്, തവള കൊണ്ട് നിറയുന്നത് കണ്ടിട്ടുണ്ട്, വെള്ളം രക്തമായി മാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സംഹാര ദൂതൻ ഇറങ്ങി വരുമെന്നുള്ളത് അവര് കണ്ടിട്ടില്ല. അപ്പൊ അവര് വിശ്വസിക്കേണ്ട ഒന്നാമത്തെ കാര്യം ദൈവം സംഹാര ദൂതനെ അയച്ച് സംഹരിക്കൂ എന്നുള്ളതാണ്. രണ്ട്, കുഞ്ഞാടിന്റെ രക്തത്താൽ ഒരു ആടിനെ കൊന്ന് അതിന്റെ രക്തം കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടിയാൽ ആ കുഞ്ഞാടിന്റെ രക്തത്താൽ സംഹാര ദൂതൻ കൊല്ലാതെ വണ്ണം രക്ഷിക്കുമെന്ന് അവർ വിശ്വസിക്കണം. മൂന്ന്, ഇതിന്റെ എല്ലാം ഫലമായി മിസ്രയീമിൽ നിന്നും വിടുവിക്കപ്പെടും എന്നുള്ളതും വിശ്വസിക്കണം. ഈ മൂന്ന് വിശ്വാസം ഉണ്ടെങ്കിലേ അവർക്ക് പെസഹ ആചരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 28-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. നമുക്ക് പെസഹയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. 29-ാം വാക്യം, വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അപ്പോൾ അവർ ചെങ്കടലിലൂടെ കടന്നതും വിശ്വാസത്താലാണ്. അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ ഇടിഞ്ഞു വീണു. മൂന്ന് കാര്യങ്ങൾ വിശ്വാസം എന്ത് ചെയ്യുന്നു ആ വാക്യങ്ങളിൽ നിന്ന് പറയാം. വിശ്വാസം മിസ്രയീമിൽ നിന്ന് വിടുവിക്കുന്നു. ബ്രിങ്സ് അസ് ഔട്ട് ഓഫ് ഈജിപ്ത്, മിസ്രയീമിൽ നിന്ന് വിടുവിക്കുന്നു. രണ്ട്, ടേക്സ് അസ് ത്രൂ ദ റെഡ് സീ, ചെങ്കടലിൽ കൂടെ കടത്തുന്നു. മൂന്ന്, ബ്രിങ്സ് അസ് ഇൻ ജെറിക്കോ, യെരിഹോവിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും. വിശ്വാസം എന്താ അവിടെ ചെയ്തത്? മൂന്ന് കാര്യം. ഒന്ന്, പുറത്തു കൊണ്ടുവന്നു. രണ്ട്, നടുവിലൂടെ കടത്തിക്കൊണ്ടുപോയി. മൂന്ന്, ഒരിക്കലും കയറാൻ ചെല്ലും കഴിയില്ലെന്ന് വിചാരിക്കുന്ന അതിശക്തമായ യെരിഹോ കോട്ടയ്ക്കകത്തേക്ക് ഇസ്രായേൽ ജനത്തിന് പ്രവേശനം സാധ്യമാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പുറത്തു വരാൻ കഴിയില്ലെന്ന് കരുതുന്ന ചില സാഹചര്യങ്ങൾ, ചില ജീവിത അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വിശ്വാസത്താൽ സാധിക്കുമെന്ന് ദൈവോധന നമ്മളോട് പറയുന്നു. ചില കഷ്ടതയുടെ അപ്പുറം കടക്കാൻ കഴിയില്ല, ഈ കഷ്ടത എന്റെ ജീവനെടുക്കും, എന്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് വിചാരിക്കുന്ന ചില ചെങ്കടലിന്റെ അനുഭവത്തിന്റെ നടുവിലൂടെ നമ്മളെ മറുകര കടത്താൻ വിശ്വാസത്തിന് കഴിയും. നമുക്കൊരിക്കലും കയറി ചെല്ലാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കോട്ടകൾക്കകത്തേക്ക് വിശ്വാസത്താൽ നമുക്ക് കയറി ചെല്ലാൻ കഴിയും. നിങ്ങൾ ആ യെരിഹോ കോട്ടയിലേക്ക് നോക്കിയേ, അതിശക്തമായിരിക്കുന്ന ഒരു കോട്ട, വളരെ കെട്ടുറപ്പുള്ളതായിരിക്കുന്ന ഒരു യെരിഹോ കോട്ട. ആ യെരിഹോ കോട്ട പിടിച്ചടക്കാൻ ഇസ്രായേൽക്കാർ പോയപ്പോ ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങള് ബോംബ് വെച്ച് മതിൽ തകർക്കാനല്ല, പിന്നെന്താ പറഞ്ഞേ, നിങ്ങൾ യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും നടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ എന്തുമാത്രം അവിശ്വാസികൾ അവരെ കളിയാക്കി കാണും. എരി നടന്ന സംഭവമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എരിഹോ കോട്ടക്കാര് ഈ മതിലിന്റെ മേളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴായിരിക്കും ഇവന്മാർക്ക് എന്താ വട്ടായോ, ഈ മതിലിന്റെ ചുറ്റും ഇവന്മാർ എന്തിനായി നടക്കുന്നു, ഇവര് വലിയ യുദ്ധമൊക്കെ ചെയ്തേച്ച് വന്നതാണെന്നാണല്ലോ കേട്ടത്. യോർദാൻ നദിക്ക് അക്കരെ പലരെ യുദ്ധത്തിൽ തോപ്പിച്ചിട്ട് വന്നതാണെന്നാണല്ലോ പറയുന്നത്. ഇവന്മാർ ഈ കാഹളവും പിടിച്ചോണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും നടക്കുന്നതാണോ ഇവരുടെ യുദ്ധ രീതി, കളിയാക്കി കാണും. പക്ഷേ 7 ദിവസം, 7-ാമത്തെ ദിവസം യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും 7 വട്ടം നടന്നു. മൊത്തം 13 പ്രാവശ്യം ഇസ്രായേൽ മക്കള് യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും നടന്നു. എന്താ അവിടെ സംഭവിച്ചത്? ഈ കെട്ടുറപ്പുള്ള കോട്ടകൾ വിശ്വസിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വീണ് തകർന്നു. ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസം
നമ്മളെ ചില സ്ഥലങ്ങളിൽ എത്തിക്കും. വിശ്വാസം ത്യജിച്ചാൽ, വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിച്ചാൽ, വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ അതൊരു വലിയ നഷ്ടത്തിന്റെ കണക്കായിരിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അടുത്തതായി രാഹാബ്, 31-ാമത്തെ വാക്യം. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ, അതൊന്ന് ശ്രദ്ധിക്കണേ, ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു, അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. രാഹാബ് എന്ന സ്ത്രീ അവൾ എന്താ ചെയ്തത്? രാഹാബ് യെരിഹോ കോട്ടയിൽ ഉണ്ടായിരുന്ന ഒരു വേശ്യ സ്ത്രീയാണ്. ഈ രാഹാബ് ഈ ജീവനുള്ള ദൈവത്തെ കുറിച്ച്, ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് അവൾ കേട്ടിരുന്നു. യോശുവയുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഈ രാഹാബ് പറയുകയാണ്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ, യെരിഹോ കോട്ടയിൽ താമസിക്കുന്ന എല്ലാവരുടെയും മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. എരിഹോ കോട്ടയിലുള്ളവർക്കെല്ലാം നേരത്തെ അറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൂട്ടര് മിസ്രയീമിൽ നിന്ന് വരുന്നുണ്ട്. അവർ വരുന്ന വഴി ശക്തരായ രാജാക്കന്മാരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് ഈ കടന്നു വരുന്നത്. പക്ഷേ അവരെ അവിടെ വായിക്കുകയാണ്, നിങ്ങളെ കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, നിങ്ങളുടെ നിമിത്തം ഈ ദേശത്തിലെ നിവാസികൾ ഉരുകിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ, ഈ എരിഹോയിലുള്ളവരെല്ലാവരും ഒരേപോലെ ഈ ഇസ്രായേൽക്കാരെ കുറിച്ചും അവരുടെ ദൈവത്തെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ രാഹാബ് മാത്രമേ വിശ്വസിച്ചുള്ളൂ, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കേട്ടപ്പോ രാഹാബ് അത് വിശ്വസിച്ചു. മറ്റ് എരിഹോ കോട്ടയിലുള്ളവരാരും വിശ്വസിച്ചില്ല, എരിഹോക്കാരും വിശ്വസിച്ചില്ല, പക്ഷെ രാഹാബ് അത് വിശ്വസിച്ചു. രണ്ടൊറ്റുകാർ ചെന്നപ്പോ അവരെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു. സ്വന്തം കോട്ടയിലുള്ള രാജാവിനും പട്ടാളക്കാർക്കും അവരെ ഒറ്റിക്കൊടുക്കാതെ സൂക്ഷിച്ചു. കാരണം അവൾക്കൊരു കാര്യം അറിയാം, ഈ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതാണ് നല്ലത്. അവൾ ആ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുക്കാൻ അവളെ സഹായിച്ചത് അവളുടെ വിശ്വാസമാണ്. 3 degrees of faith, വിശ്വാസത്തിന്റെ 3 കോണുകൾ നമുക്കൊന്ന് നോക്കാം. 1, faith which receives. ഈ രാഹാബ് ഈ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ചു. faith which receives, യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ വിശ്വാസം ആവശ്യമാണ്. രാഹാബ് അത് വിശ്വസിച്ചു. സത്യദൈവത്തെ സ്വന്തം ജീവിതത്തിന്റെ കർത്താവായി അവൾ വിശ്വസിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മൾ വായിക്കുന്നു. രാഹാബും വാസ്തവത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ആ നിമിഷം അവളുടെ ഹൃദയത്തിൽ അവള് ഉരുവായി, അവൾ വിശ്വസിച്ചു. 2, faith which reckons. ഈ ദൈവം അവളുടെ അടുക്കൽ വന്ന ഒറ്റുകാരൻ അവൾക്കൊരു വാഗ്ദത്തം കൊടുത്തു. ഒരു സ്കാർഫ് ആ വീടിന്റെ മുമ്പശത്ത് ഒരു അടയാളമായിട്ട് കെട്ടിയിരുന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ വിടുവിക്കപ്പെടും. രാഹാബ വാഗ്ദത്തം വിശ്വസിച്ചു. ഫെയ്ത്ത് വിച്ച് റെക്കൺസ്, എണ്ണുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുമെന്നുള്ളത് വിശ്വസിക്കുകയാണ്, എണ്ണുകയാണ്. 2 തിമോത്തിയോസ് 1:12 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നോക്കിയാട്ടെ, ഇത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, ദൈവം വാഗ്ദത്തം നിവർത്തിക്കുമെന്ന് എണ്ണുകയാണ്. faith which receives, faith which reckons. 3, faith which risks. ഈ രാഹാബേ
ഈ ചെയ്ത കാര്യം രാജാവെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിലും അതാണ് ആ രാഹാബിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത. ജീവൻ പണയം വെച്ചോണ്ടാണ് ഈ ഒറ്റുകാരെ അവൾ ഒളിപ്പിച്ചത്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവള് അവരെ രണ്ടു ദിവസം അവിടെ പാർപ്പിച്ചത്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവൾ അവരെ ആ എരിഹോ കോട്ടയ്ക്ക് അപ്പുറം കടത്തിവിട്ടത്. ജീവൻ പണയം വെച്ച് അവളത് ചെയ്തു. Faith which receives, faith which reckons, faith which risks. അവളുടെ വിശ്വാസം കർത്താവിനെ സ്വീകരിച്ചു, ആ ഒറ്റുകാരെ സ്വീകരിച്ചു, വാഗ്ദത്തം വിശ്വസിച്ചു, വിശ്വസ്തനെന്ന് എണ്ണി അതിനുവേണ്ടി അല്പം റിസ്ക് എടുക്കാൻ തയ്യാർ. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് ഇവിടെ ചുരുക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുക. സ്വർഗത്തിലെ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതം ഒരു കെട്ടുകാഴ്ചയായി പോകരുത്, ഒരു കുത്തുകാഴ്ചയായി പോകരുത്. കേവലം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ വില കൊടുക്കാൻ മനസ്സില്ലാതെ ആത്മീയ ജീവിതത്തിൽ വെറുതെ ഒരു ആചാരപരമായ ആത്മീയതയിൽ മുന്നോട്ട് പോകാനിടയാവരുത്. വിശ്വാസ ജീവിതം വില കൊടുക്കേണ്ടതാണെന്ന് ഞാനും നിങ്ങളും മറക്കരുത്. അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കാം, അതിനായിട്ട് നമുക്കൊരു സമർപ്പണം എടുക്കാം. കർത്താവെ അതിനായിട്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസൻ സൈമോൻ ഉപദേശിയുണ്ടല്ലോ, ഒരു വാക്ക് ആശീർവാദം പറഞ്ഞ് നമ്മളെ സഹായിക്കും. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ദൈവോദനത്തിലൂടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്.